ശബരിമല വിധിക്കെതിരെ നൽകിയ റിവ്യൂ ഹർജി ഉടൻ വാദത്തിനെടുക്കാൻ ആവശ്യപ്പെട്ട സർക്കാർ ഹർജി നൽകണമെന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ഉണ്ടായ സുപ്രീംകോടതി വിധിയും തുടർന്ന് വിധി അടിച്ചേൽപ്പിക്കാൻ സർക്കാർ തിടുക്കത്തിലെടുത്ത നടപടികളും കേരളീയ സമൂഹത്തിലുണ്ടാക്കിയ അഗാധമായ മുറിവ് ശാശ്വതമായി ഉണക്കണമെന്നാണ് കത്തിൽ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീംകോടതിയിൽ യു ഡി എഫ് സർക്കാർ 2016 സമർപ്പിച്ച സത്യവാങ്മൂലം കേരള ഹൈക്കോടതിയുടെയും 1991 വിധി 1990 തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം 31 വകുപ്പ് എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഹർജിയാണ് നൽകേണ്ടതെന്നും കത്തിൽ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. 1950 തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിലെ വ്യവസ്ഥകൾക്കും 1991 ഏപ്രിൽ 5 തീയതിയിലെ കേരള ഹൈക്കോടതിയുടെ മഹീന്ദർ കേസിലെ വിധിന്യായവും പരിഗണിക്കാതെയാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാര വിശ്വാസങ്ങൾക്കെതിരെ സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചത്. 2016 ഫെബ്രുവരി 4 അന്നത്തെ യു ഡി എഫ് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന് ദർശനാനുമതി നൽകുന്നതിനെതിരെ നിയമപരമായും ആചാരാനുഷ്ഠാനപരമായും വസ്തുതാപരമായുമുള്ള വാദങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് ഹർജി നിലനിൽക്കില്ലെന്ന് ശക്തിയുക്തം വാദിച്ചിരുന്നു. എന്നാൽ ഹർജി വാദത്തിന് വന്നപ്പോൾ ഇടതു സർക്കാർ നിയമപരമായും വസ്തുതാപരവുമായുള്ള യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായും 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ദർശനാനുമതി നൽകണമെന്ന നിലപാട് ഹർജിക്കാരനോടൊത്ത് സ്വീകരിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു വിധി ഉണ്ടായത്. കേസിൽ അയ്യപ്പ ഭക്തർക്ക് അനുകൂലമായി നിലപാടെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിധിക്കു ശേഷം നിലപാട് മാറ്റി അയ്യപ്പ ഭക്തന്മാർക്കെതിരെ സമീപനം സ്വീകരിച്ചത് സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ്. 1991 ഏപ്രിൽ 4 കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ദർശനാനുമതി നിരോധിച്ചുകൊണ്ടുള്ള നടപടി ഭരണഘടനാ വ്യവസ്ഥകൾക്ക് എതിരല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 1950 തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം 31 വകുപ്പിനനുസരിച്ച് അയ്യപ്പ ക്ഷേത്രത്തിലെ ദൈനംദിന ആരാധന ആഘോഷങ്ങൾ ആചാരമനുസരിച്ചായിരിക്കണമെന്നും വ്യക്തമാണ്. ഇവ ഭരണഘടനാ വിരുദ്ധമായി സുപ്രീംകോടതി പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം നിലനിൽക്കുകയും ചെയ്യും. 1991 ഏപ്രിൽ 4 കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ദർശനാനുമതി നിരോധിച്ചുകൊണ്ടുള്ള നടപടി ഭരണഘടനാ വ്യവസ്ഥകൾക്ക് എതിരല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 1950 തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം 31 വകുപ്പ് അനുസരിച്ച് അയ്യപ്പ ക്ഷേത്രത്തിലെ ദൈനംദിന ആരാധനാഘോഷങ്ങൾ ആചാരമനുസരിച്ചായിരിക്കണമെന്നും വ്യക്തമാണ്. ഇവ ഭരണഘടനാ വിരുദ്ധമായി സുപ്രീംകോടതി പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും. അയ്യപ്പ ക്ഷേത്രത്തിൽ 10നും 50നും ഇടയിലുള്ള സ്ത്രീകൾക്ക് ദർശനാനുമതി നിയന്ത്രിച്ചുകൊണ്ടുള്ള വ്യവസ്ഥ റദ്ദ് ചെയ്യുന്നതും അയ്യപ്പ വിശ്വാസികൾ പോലുമല്ലാത്ത ഹർജിക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതും നിയമപരമായി നിലനിൽക്കില്ല. ഭരണഘടനയുടെ 14 അനുച്ഛേദ പ്രകാരമുള്ള തുല്യതാവകാശം മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ബാധകമല്ല. അയ്യപ്പ ക്ഷേത്രത്തിൽ 10നും 50നും ഇടയിലുള്ള സ്ത്രീകൾക്ക് ദർശനാനുമതി നിയന്ത്രിച്ചുകൊണ്ടുള്ള വ്യവസ്ഥ റദ്ദ് ചെയ്യുന്നതും അയ്യപ്പ വിശ്വാസികൾ പോലും അല്ലാത്ത ഹർജിക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതും നിയമപരമായി നിലനിൽക്കില്ല. ഭരണഘടനയുടെ 14 അനുച്ഛേദ പ്രകാരമുള്ള തുല്യതാവകാശം മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ബാധകമല്ല. സുപ്രീംകോടതി വിധിയും പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ അത് നടപ്പാക്കാൻ നടത്തിയ ശ്രമങ്ങളും കേരളീയ സമൂഹത്തിനും അയ്യപ്പ ഭക്തർക്കും മേൽ ഏൽപ്പിച്ച മുറിമുണക്കാൻ ഇനിയുമൊട്ട് വൈകരുതെന്ന് ഉമ്മൻചാണ്ടി കത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.